നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപർണ നായർ വളരെ നല്ല സ്വഭാവമുള്ള, പക്വതയോടെ എല്ലാവരോടും പെരുമാറുന്ന, നന്നായി അഭിനയിക്കാൻ അറിയുന്ന ഒരു അഭിനേത്രിയായിരുന്നുവെന്നാണ് സംവിധായകൻ അജിതൻ പറയുന്നത്. അപർണ ആദ്യമായി നായികയായി വേഷമിട്ട നല്ല വിശേഷം എന്ന സിനിമയുടെ സംവിധായകൻ കൂടിയാണ് അജിതൻ എന്ന് പറയുന്നത്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെന്ന് തന്നോട് പറഞ്ഞിരുന്നു എന്ന് അജിതൻ പറയുകയാണ്. അടുത്തു തന്നെ ഒരു സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അഭിനയിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു അപർണ. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് മനസ്സിലാകുന്നില്ലെന്നും അപർണയുടെ വിയോഗത്തിന്റെ ഞെട്ടലിൽ ഇനിയും വിട്ടുമാറിയിട്ടില്ലെന്നും അജിതൻ പറയുകയാണ്. എന്നാൽ അതേസമയം അപർണ നായരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന പല അനാവശ്യ വിവാദങ്ങളിൽ പല അനാവശ്യ കാര്യങ്ങൾ എന്ന് തന്നെ പറയാം. ഒരിക്കലും ഇനിയും ഇത്തരം കാര്യങ്ങൾ പറയരുത് എന്ന അഭ്യർത്ഥന മാത്രമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇവരോട് പറയാനുള്ളത്. അപർണ അത്ര നല്ല പെൺകുട്ടിയല്ല, അല്ലെങ്കിൽ അപർണയുടെ സ്വഭാവം അത്ര നല്ല സ്വഭാവമൊന്നും അല്ല. മറ്റു ചില ആണുങ്ങളുമായി ചില സംസാരങ്ങൾ അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു പെൺകുട്ടി ആയിരുന്നുവെന്ന് പല കോണിൽ നിന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ പല കോണിൽ നിന്നും ചിലർ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് ഇനിയെങ്കിലും ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ യുവതിയെ കൊല്ലാതെ കൊല്ലരുത് എന്നാണ്. തൻ്റെ ജീവിതത്തിൽ സഹിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമുള്ള എന്തോ ഒരു വേദന ഈ അപർണ നായരെ തേടി എത്തുകയും അതിൽ കാരണമാകണം താൻ ഈ തൻ്റെ പൊന്നുപോലത്തുള്ള രണ്ട് കുട്ടികളെയും ഓർക്കാതെ അപർണ ഈ ഒരു കടുംകൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു യുവതിയെ നോക്കി സമൂഹം പല കുറ്റങ്ങളും പറയാറുണ്ട്. പ്രത്യേകിച്ചും ഒരു യുവതി സിനിമയിലോ സീരിയലോ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും പിന്നീട് അവിടെ നിന്ന് വിട്ടുപോവുകയും സമൂഹ മാധ്യമങ്ങളടക്കം സ്ഥിര സാന്നിധ്യം ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ ആ സ്ത്രീയെക്കുറിച്ച് പല ഇല്ലാ കഥകളും നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അല്ലാതെയും ഒക്കെ തന്നെ വന്നു കൂടുന്നുണ്ട്. മരിച്ച ശേഷവും അത് തന്നെയാണ് പറഞ്ഞത്, അവളുടെ സ്വഭാവം മാത്രം ശരിയല്ലായിരുന്നു എന്ന് പറയുന്നവരോട് ഇനിയെങ്കിലും ഒന്ന് വായടയ്ക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും മരിച്ചു, മരിച്ചവരെ കുറിച്ചെങ്കിലും ഇനി മോശമായി പറയരുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്തറിയാവുന്ന എല്ലാവരും പറയുന്നത് അപർണ നായരുടെ സ്വഭാവം നല്ല സ്വഭാവം തന്നെയാണ്, വളരെ പക്വതോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുട്ടിയാണ്, കുടുംബം അത്രയും വേണ്ടപ്പെട്ട അത്രയും പ്രാധാന്യം കൊടുക്കുന്ന, കുടുംബത്തിന് വേണ്ടി അത്രയും പ്രാധാന്യം കൊടുക്കുന്ന, കുടുംബത്തിന് വേണ്ടി അത്രയും കഷ്ടപ്പെടുന്ന കുട്ടിയാണ് എന്ന് പറയുമ്പോഴും ഇത്തരം ചില കല്ലുകടികൾ അല്ലെങ്കിൽ ഇത്തരം ചില വർത്തമാനങ്ങൾ ഇന്നും സമൂഹത്തിൽ ഈ ഒരു ദിവസവും നിറഞ്ഞുനിൽക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും കൂടുതലും വേദനിപ്പിക്കുന്ന ഒന്ന്. എന്താണ് അപർണയെ ഇത്തരം സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് ഒരിക്കൽ പോലും മനസ്സിലാകുന്നില്ല കുടുംബത്തിന് പോലും. എന്നാൽ ഭർത്താവിൻ്റെ അമിതമായ മദ്യപാനവും ഭർത്താവിൻ്റെ അവഗണനയുമാണ് സഹിക്കാവുന്നതിനും അപ്പുറം, തനിക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ളൊരു പ്രശ്നമായി മാറിയതെന്നും അതായിരിക്കാം ഒരു പക്ഷേ അവൾ ഇങ്ങനെ ചെയ്യാൻ കാരണമെന്നുമാണ് സഹോദരി അടക്കമുള്ളവർ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ ഒരു സംവിധായകൻ്റെ വാക്കുകൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് കരിയറിലടക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപർണ എന്ന് വ്യക്തമാകും. എൻ്റെ നല്ല വിശേഷം എന്ന സിനിമയിലെ നായികയായിരുന്നു അപർണ. സിനിമ തുടങ്ങുന്ന സമയത്ത് ഞാൻ നായികയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ശ്യാം സരസാണ് അപർണയെക്കുറിച്ച് പറയുന്നത്. അപർണ സീരിയലിലൊക്കെ നല്ല വേഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപർണയുടെ സീരിയലൊക്കെ കണ്ടു നോക്കിയപ്പോൾ വളരെ നന്നായി അഭിനയിക്കുന്ന കുട്ടിയാണെന്ന് തോന്നി. അന്ന് നായികമാരൊക്കെ വലിയ പ്രതിഫലമാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ ഈ കുട്ടിയെ വിളിച്ച് ഒരു ടീച്ചറിൻ്റെ വേഷമുണ്ട്, നമുക്ക് ഇത്രയാണ് തരാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു. അപർണ സന്തോഷത്തോടെ അഭിനയിക്കാൻ വരികയായിരുന്നു. തിരുവനന്തപുരത്തും പാലക്കാടുമായിരുന്നു ഷൂട്ടിംഗ്. രണ്ടിടത്തും വന്ന വളരെ നല്ല പെരുമാറ്റത്തോടെ ഞങ്ങൾക്ക് വലിയ പിന്തുണ തന്നു നിന്ന നടിയാണ് അപർണ. നന്നായി അഭിനയിക്കുന്ന കുട്ടിയായിരുന്നു. പറഞ്ഞു കൊടുക്കുന്നത് എളുപ്പം മനസ്സിലാക്കി അതുപോലെ ചെയ്യും. സെറ്റിൽ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല, സമയത്ത് തന്നെ എത്തും. യാതൊരു അഹംഭാവവും ഇല്ലാത്ത നടി. സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ ഉള്ളതായി അന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാവരുമായും വളരെ നന്നായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അധികം സംസാരിക്കാറില്ല. ഞങ്ങളോടൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു. പക്വതയോടുകൂടി പെരുമാറുന്ന കുട്ടിയായിരുന്നു. ഇന്ന് രാവിലെ പടത്തിന്റെ എക്സിക്യൂട്ടീവ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഈ മരണ വാർത്ത അറിയുന്നത്. എന്തിനാണ് ആ കുട്ടി ഇങ്ങനെ ചെയ്തത് എന്ന് അറിയില്ല. കേട്ടപ്പോൾ വലിയ ഞെട്ടലാണ് ഉണ്ടായത്. സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ട് എന്ന് തോന്നിയിരുന്നു. എന്നോട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു. കുടുംബപരമായി പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല. അപർണയ്ക്ക് ഒരു സീരിയലിൽ ലീഡിംഗ് കഥാപാത്രം ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അടുത്ത ആഴ്ച മുതലോ മറ്റോ ഷൂട്ട് തുടങ്ങാൻ ഇരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപർണയുടെ മരണ വാർത്ത കേട്ടപ്പോൾ വലിയ ഷോക്കാണ് ഉണ്ടായത്. സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്നത് എന്നും വേദനയാണല്ലോ എന്നാണ് അജിതൻ പറയുന്നത്. എന്തായാലും ഈ ഇത്രയും നല്ല വാക്കുകൾക്കിടയിൽ, അല്ലെങ്കിൽ എല്ലാവരും നല്ലത് പറയുന്നു, അല്ലെങ്കിൽ അപർണ എങ്ങനെയായിരുന്നു എന്ന് എല്ലാവരും പറയുമ്പോഴും ചിലയിടങ്ങളിൽ നിന്നുള്ള ഇത്തരം മോശം വാർത്തകൾ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാം. ഇനിയെങ്കിലും പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരം വാർത്തകൾ
പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുടെ വായടപ്പിക്കുക അല്ലാതെ മറ്റ് വഴിയില്ല. എന്തായാലും എന്ത് കാരണത്തോടോ എന്തൊക്കെയോ വിഷമം തന്നെ ഇനിയും ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇത്രയും പക്വതോടുകൂടി ഇത്രയും പാകത്തോടുകൂടി തൻ്റെ കുടുംബത്തെ മുന്നിൽ നിന്ന് നയിച്ചു കൊണ്ടുവന്ന ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു യുവതി തനിക്ക് ഇനിയൊരു ജീവിതം ഈ ഭൂമിയിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുമ്പോൾ അതിന് പിന്നിൽ തക്കതായൊരു കാരണം ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഇത്തരം മോശം വാർത്തകൾക്ക് പിന്നാലെ പോകാതെ മരിച്ചയാളെക്കുറിച്ച് ഇനി ഇത്തരം മോശം കഥകൾ പടച്ചുവിടുന്നവർക്കെതിരെ കൃത്യമായ നിയമ നടപടി ആ ഒരു കുടുംബം സ്വീകരിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ഷോക്കിൽ നിന്ന് പോലും ആ ഒരു കുടുംബം രക്ഷപ്പെട്ടിട്ടില്ല. അവർക്കിടയിലേക്ക് ഇത്തരം വാർത്തകൾ എത്തുന്നത് തന്നെ വളരെ മോശം കാര്യമാണ് എന്നതിൽ സംശയമില്ല.